കാമുകനൊപ്പം ചേർന്ന് ബക്കറ്റിലെ വെള്ളത്തിൽ പേരക്കുട്ടിയെ മുക്കിക്കൊന്ന കേസിലെ പ്രതിയായ കാമുകി മുത്തശ്ശി കുഴഞ്ഞുവീണു മരിച്ചു. പിഞ്ചുകുഞ്ഞിനെ ഹോട്ടൽ മുറിയിലെ ബക്കറ്റിനുള്ളിൽ മുക്കിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അങ്കമാലി പാറക്കടവ് കോടശ്ശേരി സ്വദേശി സിപ്സിയാണ് മരിച്ചത്. പള്ളിമുക്കിലെ ലോഡ്ജിലാണ് ഇവർ കുഴഞ്ഞു വീണത്. 50 വയസ്സായിരുന്നു പ്രായം. നമുക്കറിയാം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതിയാണ് മുത്തശ്ശിയായ കാമുകി സിപ്സി. ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് സിപ്സിയുടെ മരണവും. കഴിഞ്ഞ ദിവസമാണ് സിപ്സി ജാമ്യത്തിലിറങ്ങിയത്. കേസിലെ ഒന്നാം പ്രതിയായ ജോൺ ബിനോയ് ഡിക്രൂസിനൊപ്പം പള്ളിമുക്കിലെ ലോഡ്ജിൽ എത്തിയ സിപ്സി കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് സിപ്സിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തു. നമുക്കറിയാം, മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ നടന്നത്. കൊച്ചി കലൂരിലുള്ള ഹോട്ടലിലായിരുന്നു കഴിഞ്ഞ മാർച്ചിന് സിപ്സിയുടെ മകന്റെ മകളായ കുഞ്ഞിനെ ലോഡ്ജ് മുറിയിലെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത്. സിപ്സിയുടെ ഒപ്പമുണ്ടായിരുന്ന കാമുകനാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സിപ്സിയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ പിതാവ് സജീവനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 22-നായിരുന്നു സിപ്സി ലോഡ്ജിൽ കുഴഞ്ഞു വീണത്. 50-കാരിയായ സിപ്സിയാണ് തന്റെ മകന്റെ മകളായ കുട്ടിയെ കാമുകനൊപ്പം ചേർന്ന് ബക്കറ്റിൽ മുക്കിക്കൊന്നത്. മാർച്ച് 8-നായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. മുത്തശ്ശി സിപ്സിയും ജോൺ ബിനോയിയും രണ്ടു കുട്ടികളും ലോഡ്ജിൽ ഒന്നിച്ചായിരുന്നു താമസിച്ചു വന്നത്. സിപ്സിയുടെ മകന്റെ മക്കളാണ് കൂടെയുണ്ടായിരുന്നത്. കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ടൈൽ ജോലിക്കാരനായിരുന്നു കുട്ടികളുടെ പിതാവ്. അപകടത്തെ തുടർന്ന് ജോലിക്ക് പോയിരുന്നില്ല. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് കുട്ടികളും മുത്തശ്ശിയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. കൊലപാതകം നടന്ന ദിവസം കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലി ചില തർക്കങ്ങൾ ഹോട്ടൽ മുറിയിൽ നടന്നിരുന്നു. ജോൺ ബിനോയിയാണ് കുട്ടിയുടെ പിതാവെന്നായിരുന്നു ആരോപണം. ഇതിൽ കുപിതനായ യുവാവ് കുട്ടിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു. എന്നാൽ ഈ സമയം കുട്ടിയുടെ മുത്തശ്ശി ഹോട്ടലിലുണ്ടായിരുന്നില്ല. തുടർന്ന് 1 മണിയോടെ യുവാവ് മുത്തശ്ശിയെ വിളിച്ച് കുട്ടി ഛർദ്ദിച്ചെന്നും ബോധരഹിതയാണെന്നും പറഞ്ഞു. ഇവരെത്തിയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ഇവരുടെ ഒപ്പം യുവാവ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നില്ല. ആശുപത്രിയിലെത്തിയ സിപ്സി യുവാവ് പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. എന്നാൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയുടെ ശ്വാസകോശത്തിലേക്ക് വെള്ളം ചെന്നതായി വ്യക്തമായത്. ഇതോടെ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. സിപ്സിയുടെ കാമുകനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് തെളിയുകയും ചെയ്തു. തുടർന്ന് റിമാൻഡിലായിരുന്ന പ്രതികൾ കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിലിറങ്ങിയത്. കാമുകനായ ജോൺ ബിനോയ് ഡിക്രൂസിനോടൊപ്പം പള്ളിമുക്കിലെ ലോഡ്ജിലെത്തിയപ്പോഴാണ് സിപ്സി കുഴഞ്ഞുവീണു മരിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്ഥിരം പ്രശ്നക്കാരിയായിരുന്ന സിപ്സി നേരത്തെ തന്നെ മോഷണക്കേസിലും കഞ്ചാവ് കേസുകളിലും മുഖ്യ കണ്ണിയായിരുന്നു. പോലീസിന്റെ ഗുണ്ടാ പട്ടികയിലും ഇവരുടെ പേരുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനാൽ 20-കാരനായ മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയോടൊപ്പമായിരുന്നു സിപ്സിയുടെ താമസവും കറക്കവും. 2021 ജനുവരിയിൽ സ്കൂട്ടർ യാത്രികയെ നടുറോഡിൽ ഇടിച്ചു വീഴ്ത്തി മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്ത സംഭവത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയ സിപ്സി അന്ന് പോലീസ് സ്റ്റേഷനിൽ നടത്തിക്കൂട്ടിയതാകട്ടെ വലിയ പരാക്രമങ്ങളായിരുന്നു. സംഭവത്തിൽ സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിപ്സി സ്വയം വസ്ത്രം വലിച്ചു കീറി ബഹളം വെച്ചു. ഒടുവിൽ വനിതാ പോലീസുകാരടക്കം ഏറെ പണിപെട്ടാണ് പ്രതിയെ ശാന്തിയാക്കിയത്. കോവിഡ് പരിശോധനയ്ക്ക് പോലും ഇവർ അന്ന് തയ്യാറായില്ല. സ്വഭാവ ദൂഷ്യം മൂലം ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയതോടെ പിന്നീട് തട്ടിപ്പും വെട്ടിപ്പും മയക്കുമരുന്ന് വിൽപ്പനയും സെക്സ് റാക്കറ്റ് പ്രവർത്തനങ്ങളുമായി ഇവർ വിലസുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരെ നിരവധി തവണ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. മകനേക്കാൾ പ്രായം കുറവുള്ള കഞ്ചാവ് കേസിലെ പ്രതിക്കൊപ്പമായിരുന്നു ഇവരുടെ താമസവും. സിപ്സിയുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഈ യുവാവ് തന്നെയായിരുന്നു. ഒരിക്കൽ പോലീസ് ലോക്കപ്പിലാക്കിയപ്പോൾ തന്നെ വസ്ത്രം ഊരിമാറ്റി ദേഹത്താകെ സ്വന്തം മലം പുരട്ടി ഇവർ ഇറങ്ങിയോടി. മറ്റൊരവസരത്തിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കി. വാറണ്ടുമായി പോലീസ് എത്തിയാലാകട്ടെ സ്വയം വിവസ്ത്രയായി താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടുന്നതാണ് ഇവരുടെ പ്രധാന അടവ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.